മലബാർ ദേവസ്വത്തിന് കീഴിലെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ സി പി എം നീക്കം. തൃശൂർ വാടാനപ്പള്ളി തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ ട്രസ്റ്റുകളായി തിരികെ കയറ്റിയത് സി പി എം പ്രതിനിധികളെ. പാരമ്പര്യ ട്രസ്റ്റുകളെ ഒഴിവാക്കിയാണ് ദേവസ്വം നടപടി. രാഷ്ട്രീയ പരിപാടികൾ പോലും സംഘടിപ്പിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിൽ വെച്ചാണ്. രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തൃത്തല്ലൂർ ശിവക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നത്. തുടർന്ന് ക്ഷേത്രത്തിൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകളും ശക്തമായി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ക്ഷേത്രത്തിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ തിരഞ്ഞെടുപ്പ് നടന്നത്. ഇന്റർവ്യൂ അട്ടിമറിച്ച് ട്രസ്റ്റി അംഗങ്ങളായി സി പി എം പ്രതിനിധികളെ തിരുക്കി കയറ്റി. തികച്ചും രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി സംവിധാനങ്ങൾ മുഴുവൻ. കുറച്ച് കാലങ്ങളായിട്ട് ഇതിൽ സി പി എമ്മിൻ്റെ ആളുകൾ മാത്രമാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ ജനകീയ കമ്മിറ്റിയെ പിരിച്ചുവിട്ടുകൊണ്ടാണ് ഇത് സി പി എം ഏറ്റെടുത്തത്. ഇതിൽ ഈ നാട്ടിൽ നല്ല രീതിയിൽ നടന്നിരുന്നൊരു ക്ഷേത്രമാണ്. ഇപ്പോൾ ഭക്തരുടെ വരവൊക്കെ ഇവിടെ കുറഞ്ഞു, വരുമാനം കുറഞ്ഞു. വളരെ മോശമായ രീതിയിലൂടെ തികച്ച് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഇൻ്റർവ്യൂവിൽ ഇവിടുത്തെ നിരവധി ആളുകൾ മുൻകാലങ്ങളിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ ഈ ട്രസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തിരുന്നു. അപേക്ഷ കൊടുത്ത സമയത്ത് ഇൻ്റർവ്യൂവിന് ഇവരാരും തന്നെ വിളിച്ചിട്ടില്ല. തികച്ചു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് നടത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു പ്രദർശനമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. പാരമ്പര്യ അവകാശികളെ ഉൾപ്പെടുത്തിയതിനു ശേഷം ബാക്കി വരുന്ന ഒഴിവുകളിൽ മാത്രമേ മറ്റുള്ളവരെ ഉൾപ്പെടുത്തുവാൻ നിയമമുള്ളൂ. എന്നാൽ രണ്ട് ഊരാള പ്രതിനിധികളെയും ഒഴിവാക്കുകയായിരുന്നു. സി പി എമ്മിൻ്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ടി സി ബിജുവാണ് നിയമനം നടത്തിയത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ ക്ഷേത്രത്തിനുള്ളിലെത്തി അഭിവാദ്യങ്ങൾ മുഴക്കി പൊന്നാട അണിയിച്ചു. കഴിഞ്ഞ ഒരു അടുത്ത സമയത്തൊരു സി പി ഐയുടെ ഒരു നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി, അത് ഈ ക്ഷേത്രത്തിൽ ആ സി പി ഐയുടെ ഇപ്പോൾ ട്രസ്റ്റി ബോർഡ് അംഗമായിട്ടുള്ള ആള് ക്ഷേത്രത്തിൽ വീടുകളിൽ ജോലി ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം ക്ഷേത്രത്തിൽ നടന്നൊരു സാഹചര്യം ഉണ്ടായി. ക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രസ്റ്റി ബോർഡിലെ സി പി ഐ നേതാവായ അനിൽകുമാർ പാർട്ടി പരിപാടികൾക്കായി ശ്രീകോവിലിന് മുന്നിലെ ദീപസ്തംഭം ഉപയോഗിച്ച ചിത്രവും ഫേസ്ബുക്കിലുണ്ട്. ഇതൊക്കെ കാരണം ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ വരവും കുറവായി. നിയമലംഘനം നടത്തി ക്ഷേത്രത്തെ പിടിച്ചെടുക്കുവാനുള്ള സി പി എം ശ്രമത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനാണ് ഭക്തജനങ്ങളുടെയും പാരമ്പര്യ അവകാശികളുടെയും തീരുമാനം. ജനം, തൃശൂർ. എം മനോജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ഈ ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകർ പാടില്ല, വേണ്ട എന്ന ഹൈക്കോടതി വിധി പോലും നിലവിലുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ വാർത്ത കൂട്ടി ചേർത്ത് വായിക്കപ്പെടേണ്ടത്. ഇനി മറ്റൊന്ന്, 3 മാസങ്ങൾക്ക് മുൻപ് ഈ സി പി എമ്മിൻ്റെ തന്നെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പാർട്ടിക്കാരല്ല, പാർട്ടി നേതൃത്വമല്ല ക്ഷേത്ര ഭരണം നടത്തേണ്ടത് വിശ്വാസികളെന്ന്. പൊള്ളയായ വാക്കായി മാറുകയാണ്. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. തീർച്ചയായും മനു, ഇവരുടെയൊക്കെ വാക്കുകൾ പൊള്ളയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു കാലത്ത് ഭക്തജനങ്ങൾ ഒരുമയോടെ പവിത്രമായി കാത്തുസൂക്ഷിച്ചു പോകുന്ന ഒരു ക്ഷേത്രമാണ് തൃത്തല്ലൂർ ശിവക്ഷേത്രം. എന്നാൽ ഈ മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രം ഏറ്റെടുത്തതോടെ രാഷ്ട്രീയ ഇടപെടലുകൾ ഇതിനകത്ത് ശക്തമായി. തുടർന്ന് സി പി എമ്മിന്റെയും അതുപോലെ തന്നെ സി പി ഐയുടെയും ഉൾപ്പെടെ പ്രതിനിധികളെ ഇതിലേക്ക്, ഈ ക്ഷേത്രത്തിന്റെ അധികാരത്തിലേക്ക്, ഈ ട്രസ്റ്റി ബോർഡിലേക്ക് തിരികെ കയറ്റുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ്റെ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ഈ 4 CPM പ്രതിനിധികളെയും 1 CPI പ്രതിനിധികളെയും ഒരു മാനദണ്ഡവുമില്ലാതെ, അതായത് ഇന്റർവ്യൂ പോലും അട്ടിമറിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് തിരികെ കയറ്റി. തുടർന്ന് ഏരിയ കമ്മിറ്റിയുടെ, സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിനുള്ളിലെത്തി ഇവർക്ക് സ്വീകരണം നടത്തുന്ന, അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സ്വീകരണം നടത്തുന്ന പരിപാടി സംഘടിപ്പിച്ചു. തുടർന്ന് അത് ഫേസ്ബുക്കിൽ വരെ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ സി പി എമ്മിന്റെ ഭയങ്കരമായിട്ടുള്ള, അതായത് മറ്റു രാഷ്ട്രീയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭക്തജനങ്ങളെ അവിടെ നിന്നും പൂർണ്ണമായും അകറ്റി മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം ഇവർ ഈ ക്ഷേത്രത്തിനകത്ത്. അതിന് മുഴുവനായും പിന്തുണയാണ് ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ നടന്ന സമയത്ത് അവിടെയുള്ള മറ്റു ഭക്തജനങ്ങളൊക്കെ തന്നെ ഈ ട്രസ്റ്റി ബോർഡിലേക്കായി അപേക്ഷിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും സി പി എമ്മിന്റെ പ്രതിനിധികളെ മാത്രമാണ് ഇവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഇതിലൊരു നിയമമുണ്ട്, പാരമ്പര്യ അവകാശികൾ നിലനിൽക്കുന്ന സമയത്ത് മറ്റു പാരമ്പര്യ അല്ലാത്തവരെ ഉൾപ്പെടുത്തുന്നതെങ്കിൽ അത് സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ രണ്ട് പാരമ്പര്യ അവകാശികൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു സി പി എമ്മിന്റെ പ്രതിനിധികളെ മാത്രം ഇതിനകത്തേക്ക് തിരികെ കയറ്റിയത്. ഇതിലൊക്കെ തന്നെ ഈ ഒഴിവാക്കിയ ഊരാളൻ പ്രതിനിധികളായിട്ടുള്ള 2 പേർ അവർ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ്
അറിയുവാൻ സാധിച്ച വിവരം. ഇത്തരത്തിൽ ഈ ഒരു സി പി എമ്മിന്റെ ആധിപത്യം ഈ ഒരു ക്ഷേത്രത്തിൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള എല്ലാ തരത്തിലുള്ള അധികാര ദുർവിനിയോഗങ്ങളും ഇവർ നടത്തുന്നുണ്ട്. കാരണം ഈ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടുള്ള മുൻപ് ആയിട്ടുള്ള അദ്ദേഹം ഉൾപ്പെടെ ഇതിനു വേണ്ടിയിട്ടുള്ള ഇവർക്ക് വേണ്ട പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ സി പി ഐയുടെ ഒരു പ്രതിനിധി ഈ ഒരു ട്രസ്റ്റി ബോർഡിലുണ്ട്. അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സി പി ഐയുടെ ഒരു പരിപാടിയായിട്ടുള്ള ഈ ജ്വാല തെളിയിക്കുന്ന ദൃശ്യം നമുക്ക് ഈ വാർത്തയിൽ കാണാൻ സാധിക്കും. കാരണം ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള ദീപസ്തംഭത്തിൽ നിന്നും ആ ജ്വാല തെളിയിച്ചുകൊണ്ട് പാർട്ടി പരിപാടിക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ്. മനോജ് ദേവായ് തുടരുക. ഇപ്പോൾ ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ അജിൻ ആർ ചന്ദ്രൻ ചേരുന്നുണ്ട് വാർത്തയോട് പ്രതികരിക്കാൻ. ശ്രീ അജിൻ ആർ ചന്ദ്രൻ, ഈ ദേവസ്വത്തിന് കീഴിലെ ഒക്കെ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം സി പി എം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അറിയാൻ കഴിയുന്നത്. താങ്കൾക്ക് എങ്ങനെയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുന്നതും പ്രതികരിക്കുന്നത്? രാഷ്ട്രീയപരമായി ഒരു ഇടപെടൽ ഉള്ളതായി എനിക്ക് അറിവില്ല. നല്ലത് നമ്മൾ പബ്ലിക്കായിട്ട് എല്ലാവർക്കും അറിയിപ്പ് കൊടുത്ത് പരസ്യപ്പെടുത്തി ഇന്റർവ്യൂ ക്ഷണിച്ച് അതിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്നാണ് പൊതുജനങ്ങളിൽ നിന്നും ഭക്തജനങ്ങളിൽ നിന്നും വരുന്ന അപേക്ഷകരിൽ നിന്നാണ് നമ്മൾ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ ഒരു രാഷ്ട്രീയ സ്വഭാവം ഉള്ളതായിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രീ അജിൻ, അത്തരത്തിലൊരു പ്രതികരണം ഞങ്ങൾക്ക് ലഭ്യമാണ്, പ്രതികരണം എന്നല്ല പരാതി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പരാതി ലഭ്യമാണ്, ഈ സാഹചര്യത്തിൽ കൂടിയാണ് എയർപോർട്ട് പ്രസക്തമാവുന്നതും. ഇന്റർവ്യൂവിന്റെ മറ്റു കാര്യങ്ങൾ നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് വരുന്നത്. നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് ക്ഷേത്രങ്ങളുടെ ചുമതല മാത്രമേ നമുക്കിപ്പോ ഉള്ളൂ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള നിലയിൽ. ശ്രീ അജിൻ, അതായത് ഈ ഇന്റർവ്യൂ വിളിച്ച അല്ലെങ്കിൽ അതിനപേക്ഷിച്ച എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, ഇന്റർവ്യൂവിന് യോഗ്യരായവരെ മാത്രമാണ് വിളിച്ചത്, ഇതിൽ മറ്റ് രാഷ്ട്രീയ നിലപാടുകൾ എടുത്തിട്ടില്ല എന്നതാണോ താങ്കളുടെ വാദം? അതെ, അതിൽ ഉറച്ചു നിൽക്കുന്നു. അതെ അതെ. ശരി, വളരെയധികം നന്ദി ശ്രീ അജിൻ പ്രതികരിച്ചതിന്. മനോജിലേക്ക് വീണ്ടും. മനോജ്, അജിന്റെ പ്രതികരണം മനോജും കേട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു. അദ്ദേഹം പറയുന്നത് ഈ വാദത്തെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്, ഈ രാഷ്ട്രീയപരമായിട്ടല്ല, അപേക്ഷിച്ചവരെയൊക്കെ അല്ലാതെ തന്നെ വിളിക്കുകയായിരുന്നു, അതിൽ യോഗ്യരായവരെ ഇന്റർവ്യൂവിന് വിളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ പരാതിക്കാര് ഈ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലെ നിയമസാധുത അവർ പരിശോധിച്ചിട്ടുണ്ടോ? തീർച്ചയായും മനു. കാരണം ഈ പാരമ്പര്യ അവകാശികൾ നിലനിൽക്കുന്ന സമയത്ത് മറ്റു പ്രതിനിധികളെ ഇതിനകത്തേക്ക് ട്രസ്റ്റി ബോർഡിലേക്ക് തിരഞ്ഞെടുക്കാൻ പാടുള്ളതല്ല. അതേസമയം ഈ പാരമ്പര്യ അവകാശികളെ ഒഴിവാക്കിക്കൊണ്ട് രണ്ട് ഊരാള പ്രതിനിധികളെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു തിരികെയായിട്ട് നടന്നിരിക്കുന്നത്. സി പി എമ്മിന്റെ നാല് സജീവ പ്രവർത്തകരെയും പാർട്ടി ചുമതലയുള്ള വ്യക്തികളെയും അതുപോലെ തന്നെ സി പി ഐയുടെ അവിടെയുള്ള നേതാവിനെയുമാണ് ഇതിനകത്തേക്ക് തിരികെ കയറ്റിയിട്ടുള്ളത്. പൂർണ്ണമായും രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ഒരു ഇന്റർവ്യൂ തന്നെയാണ് അവിടെ നടന്നത്. മറ്റു ജനങ്ങളൊക്കെ തന്നെ മറ്റു ഇതര രാഷ്ട്രീയ കക്ഷികളിലെയോ അല്ലെങ്കിൽ സാധാരണ ഭക്തജനങ്ങളെ ഒരാളെ പോലും ഈ ഒരു ട്രസ്റ്റി ബോർഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്റർവ്യൂ ഒക്കെ തന്നെ നടത്തിയെങ്കിലും വെറും പ്രഹസനമായിരുന്നു എന്നാണ് അവിടെയുള്ള ഭക്തജനങ്ങൾ പറയുന്നത്. ഇത്തരത്തിൽ ഈ സി പി എമ്മിന്റെ പ്രതിനിധികളെ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് അടുത്തു നിൽക്കുന്ന അവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിന്റെ പിന്തുണയോടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിന്. ശരി മനോജ്, എന്തായാലും തൃശൂർ വാടാനപ്പള്ളി തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിലെ ട്രസ്റ്റികളായി സി പി എം പ്രതിനിധികളെ തിരികെ കയറ്റി എന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച നടന്നത്. പാരമ്പര്യ ട്രസ്റ്റികളെ ഒഴിവാക്കിയാണ് ദേവസ്വത്തിന്റെ ഈ നടപടി എന്നതാണ് ശ്രദ്ധേയം.